വനിതാ എസ് ഐയോട് വാടക കുടിശ്ശിക ചോദിച്ചതിന് വീട്ടുടമയുടെ മകളുടെ ഭർത്താവിനെ വ്യാജ ലൈംഗിക പീഡന കേസിൽ കുരുക്കി വനിതാ എസ് ഐയുടെ ഗുണ്ടായിസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എസ് ഐ റാങ്കിലുള്ള പോലീസ് ഓഫീസറാണ് പന്നിയങ്കര പോലീസിൽ കള്ളപ്പരാതി നൽകിയത്. സംഭവത്തെ തുടർന്ന് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പ്രാഥമികാന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കോഴിക്കോട് തിരുവണ്ണൂർ കുറ്റിയിൽപ്പടി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം താമസക്കാരായ വയോധികരായ അധ്യാപക ദമ്പതിമാർക്കും ഇവരുടെ ദുബായിലുള്ള മരുമകനുമെതിരെയാണ് വ്യാജ സ്ത്രീധന പീഡന പരാതി എസ് ഐ നൽകിയത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 16 തന്റെ കൈക്ക് കയറി പിടിച്ചെന്നും വഴങ്ങിക്കൊടുക്കാത്തതിനാണ് ഇത്തരമൊരു ശ്രമമുണ്ടായതെന്നുമാണ് പരാതി. കഴിഞ്ഞ അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ അധ്യാപക ദമ്പതിമാരുടെ വീട്ടിൽ മരുമകൻ താമസിച്ച തീയതി മനസ്സിലാക്കിയാണ് ഇവർ പരാതി നൽകിയത്. കൂടാതെ തന്റെ വിവാഹമോതിരം ബലമായി ഊരിയെടുത്തെന്നും അതിന്റെ വിലയായ 30,000 രൂപയും വാടക വീടിന് സെക്യൂരിറ്റി തുകയായി നൽകിയ 70,000 രൂപയും ഉൾപ്പെടെ 100,000 രൂപ തിരികെ നൽകണമെന്ന ആവശ്യവും പരാതിയിലുണ്ട്. ഇതേ പരാതിയിൽ അധ്യാപകനെതിരെ സ്വകാര്യ അന്യായവും ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമതും വാടക കരാർ പുതുക്കി നൽകിയതോടെ കുടിശ്ശിക തുകയായ 1,43,000 രൂപയും വൈദ്യുതി കുടിശ്ശികയായ 4,000 രൂപയും ഇവർ വീട്ടുടമയ്ക്ക് നൽകാനുണ്ട്. വകുപ്പുതല അന്വേഷണവുമായി വനിതാ എസ് ഐ സഹകരിക്കുന്നില്ല എന്ന് പന്നിയങ്കര പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകി. കുടുംബത്തിനെതിരെ വ്യാജ പരാതി നൽകിയതോടെ അധ്യാപകൻ സിറ്റി പോലീസ് മേധാവി എ വി ജോർജിന് പരാതി നൽകുകയായിരുന്നു. അതേസമയം വിരമിച്ച അധ്യാപക ദമ്പതിമാരുടെയും വാടകക്കാരിയായ വനിതാ എസ് ഐയുടെയും പരാതിയിൽ അന്വേഷണം തുടരുകയാണെന്നും സംഭവത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ഫറോക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിറ്റി പോലീസ് മേധാവി എ വി ജോർജ് അറിയിച്ചു. കൂടാതെ രണ്ട് പരാതികളുടെയും സത്യാവസ്ഥ അന്വേഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന വനിതാ പോലീസുകാരുടെ അതിക്രമം നാൾക്കുനാൾ കൂടി വരുന്നു എന്നാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാകുന്നത്. ആറ്റിങ്ങലിൽ ഇല്ലാത്ത മോഷണം എന്ന കള്ളക്കേസിൽ കുടുക്കി പിതാവിനെയും 3-ാം ക്ലാസ്സുകാരിയെയും നടുറോഡിൽ പരസ്യമായി നാണം കെടുത്തിയതാകട്ടെ പിങ്ക് പോലീസാണ്. തോന്നയ്ക്കൽ സ്വദേശി ജയചന്ദ്രനും മകൾക്കുമാണ് പിങ്ക് പോലീസിൽ നിന്നും ക്രൂരത നേരിടേണ്ടി വന്നത്. പിതാവ് മൊബൈൽ ഫോൺ മോഷ്ടിച്ച് മകളുടെ കയ്യിൽ കൊടുത്തെന്നും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്നും ആരോപിച്ചായിരുന്നു പിങ്ക് പോലീസ് വാഹനത്തിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരസ്യ വിചാരണ. കുട്ടിയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഇടപെട്ടതോടെയാണ് സത്യാവസ്ഥ പുറത്തു വന്നത്. പോലീസ് വാഹനം പരിശോധിക്കാൻ നാട്ടുകാർ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പോലീസ് ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് തന്നെ മോഷ്ടിക്കപ്പെട്ടുവെന്ന് ആരോപിച്ച ഫോൺ കണ്ടെത്തുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പൊതുനിരത്തിൽ വെച്ച് 3-ാം ക്ലാസ്സുകാരിയെയും പിതാവിനെയും അപമാനിച്ച സംഭവത്തിൽ പിങ്ക് പോലീസ് ഓഫീസറിന് നല്ല നടപ്പ് ശിക്ഷയായി കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്തത്. പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ യാതൊരു അച്ചടക്ക നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും കാക്കി ധരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ വിലസുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.